ഈ സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലെന്ന് ഷോപ്പിൽ എഴുതി വെച്ചതിന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായത്. ഇതിലിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തതിൽ സപ്ലൈകോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നു. സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലെന്ന് ഷോപ്പിൽ എഴുതി വെച്ചതിനാണ് ഉദ്യോഗസ്ഥനെ അന്ന് സസ്പെൻഡ് ചെയ്തത്. സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിട്ടും ഇല്ലെന്ന് എഴുതി വെച്ചു എന്നാണ് സപ്ലൈകോ നൽകുന്ന വിശദീകരണം. ഈ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് ജീവനക്കാരൻ. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കോടതി ഇതിലെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കടന്നിട്ടില്ല. അത് കോടതി എടുത്തു പറയുകയും ചെയ്തു. ജസ്റ്റിസ് ദേവൻ രമേന്ദ്രൻ ഇന്ന് വ്യക്തമാക്കിയത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതിലാണ് കൃത്യമായ വിശദീകരണം വേണ്ടത് എന്നതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് സപ്ലൈകോയുടെ കോഴിക്കോട് പാളയം ഔട്ട്ലെറ്റിലെ ഇൻചാർജ് ആയിരുന്ന കെ നിധിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആ പാളയത്തെ ഔട്ട്ലെറ്റിൽ എല്ലാ സബ്സിഡി സാധനങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് സപ്ലൈകോ കോടതി അറിയിക്കേണ്ടത്. ഈ സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് താൻ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്ന് എഴുതി വെച്ചത് എന്നതാണ് നിതിൻ വ്യക്തമാക്കുന്നത്. ഇതിൽ ബോർഡിൽ രേഖപ്പെടുത്തുന്നതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തേണ്ടത് എന്നത് നേരത്തെ തന്നെ മുൻകൂട്ടി നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നത് താൻ എഴുതി വെച്ചു എന്നതാണ് അദ്ദേഹം കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇതിൽ സർക്കാരിനോടും അതോടൊപ്പം തന്നെ സപ്ലൈകോയോടും നാളെ വിശദീകരണം നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റന്നാൾ കേസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി ജീവനക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. അതിലാണ് കോടതിയിൽ സപ്ലൈകോ വിശദീകരണം നൽകേണ്ടത്. ഈ സപ്ലൈകോയോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.